നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നു. ദേശീയ ദിന അവധിയോടനുബന്ധിച്ച് നിരവധി യാത്രക്കാരാണ് നാട്ടിലേക്ക് വരാനിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്തെ പ്രമുഖ ട്രാവൽ ഏജൻസി ഓഫീസുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ ജി സി സി രാജ്യങ്ങളിലേക്ക് തുർക്കി, ലണ്ടൻ, കൊയ്റോ, ബെയ്റൂട്ട് എന്നിവിടങ്ങളിലേക്ക് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ട എന്നാണ് വിവരം. നിലവിൽ ചില സെക്ടറിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ 200% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ട്രാവൽ രംഗത്ത് പ്രവർത്തിക്കുന്നത് തന്നെയാണ് വിവരങ്ങൾ കൈമാറിയത്. ഈ സീസണിൽ സൗദി ഉൾപ്പെടെ ജി സി സി രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരിൽ നിന്നാണ് കുവൈറ്റ് എയർവേസ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ലഭിച്ചത്. കുവൈറ്റിലെ ദേശീയ ദിനാഘോഷങ്ങളിൽ പൂർണ്ണ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകി ആഭ്യന്തര മന്ത്രാലയം. ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങളോ അശ്രദ്ധമായ പെരുമാറ്റങ്ങളോ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജാസ്. ദേശീയ ദിനാഘോഷങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി യോഗം ചേരുന്നതിനിടെയാണ് ഇക്കാര്യം അറിയിച്ചത്. യോഗത്തിൽ ആഘോഷങ്ങൾ സുരക്ഷിതമാക്കാനുള്ള അന്തിമ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു. തുർക്കിയിലും സിറിയയിലും ഉണ്ടായ ഭൂചലനത്തിന്റെ വീഡിയോ എന്ന പേരിൽ ഒരു റാംസംവെയർ ലിങ്കായ വൈറസ് പ്രചരിപ്പിച്ച പണം തട്ടുന്നതായി അധികൃതർ. ഇത് സംബന്ധിച്ച് കുവൈറ്റ് ഇലക്ട്രോണിക്സ് മീഡിയ സൈബർ സുരക്ഷാ സമിതി ചെയർമാൻ മുഹമ്മദ് അൽ റാഷിദാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തിന്റെ നിരവധി കമ്പനികളാണ് ഈ വൈറസിന് ഇരയായിട്ടുള്ളത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലിങ്ക് തുറന്നു കഴിഞ്ഞാൽ എല്ലാ ഫയലുകളും എൻസ്ക്രിപ്റ്റ് ചെയ്യുകയും ഈ എൻസ്ക്രിപ്ഷൻ ഡീസ്ക്രിപ്റ്റ് ചെയ്യുന്നതിന് പകരമായി പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് തട്ടിപ്പ് രീതി. ഫയലുകൾ എൻസ്ക്രിപ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഭൂചലനങ്ങൾ പോലുള്ള വീഡിയോകൾ കാണുന്നതിനുള്ള വ്യാജ ലിങ്കുകൾ സൃഷ്ടിക്കുകയാണ് ഹാക്കർമാരുടെ രീതിയെന്നും സുരക്ഷാ അധികൃതർ അറിയിച്ചു. ഹാക്ക് ചെയ്യപ്പെട്ട ശേഷം പണം നൽകാൻ 24 മണിക്കൂറാണ് സമയപരിധി നൽകുക. പണമടയ്ക്കാത്ത സാഹചര്യത്തിൽ വ്യക്തിഗത ഫയലുകളും കമ്പനി ഫയലുകളും പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. എന്നാൽ പണം നൽകിയാലും ഫയലുകൾ തിരികെ ലഭിക്കണമെന്ന് ഒരു ഉറപ്പുമില്ലെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ വില നിരീക്ഷിക്കാൻ മന്ത്രാലയം ചുമതലപ്പെടുത്തിയ സംഘം ഷുവൈക്ക് മേഖലയിൽ പരിശോധന നടത്തി. റമദാൻ മാസത്തിന് മുന്നോടിയാണ് പരിശോധന. ഈന്തപ്പഴ കടകളിലും മില്ലുകളിലും പരിശോധന നടത്തിയ സംഘം മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ റമദാൻ മാസത്തിൽ കൃത്രിമ വിലക്കയറ്റമുണ്ടായാൽ മന്ത്രാലയം കർശന നടപടികൾ സ്വീകരിക്കും. വാണിജ്യ മന്ത്രാലയത്തിലെ ചരക്കുകളുടെ മേൽനോട്ടത്തിനും അവയുടെ വില നിശ്ചയിക്കാനുമുള്ള ടെക്നിക്കൽ സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഫൈസൽ അൽ അൻസാരിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. അടിസ്ഥാന സാധനങ്ങളുടെ വില ഉയരാനുള്ള സാധ്യത മുൻനിർത്തി ഇവ നിരീക്ഷിക്കുക എന്നതാണ് ടീമിന്റെ ചുമതല. വിശുദ്ധ റമദാൻ മാസത്തിൽ ക്ലാസുകൾ ഓൺലൈനാക്കാൻ പദ്ധതിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. ഇത് സംബന്ധിച്ച സ്കൂളുകളുടെ പ്രവർത്തനം റമദാൻ മാസത്തിൽ ഓൺലൈനാക്കണമെന്ന ആവശ്യം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രതികരണം. സ്കൂൾ സമയം ഉടൻ തന്നെ നിശ്ചയിക്കുകയും മന്ത്രാലയം പ്രഖ്യാപിക്കുകയും ചെയ്യും. സ്കൂളുകളെല്ലാം രാവിലെ 9:30 പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്റർ ഗാർഡനുകൾ ഉച്ചയ്ക്ക് 1:00, പ്രൈമറി സ്കൂളുകൾ 1:30 പ്രവർത്തനം അവസാനിപ്പിക്കും. മിഡിൽ ഹൈസ്കൂൾ തലങ്ങളുടെ പ്രവർത്തനം ഉച്ചയ്ക്ക് 2:00-5:00 ആയിരിക്കും. റമദാൻ മാസത്തിൽ ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഇല്ലെന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അജ്ഞാത നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകളോട് പ്രതികരിക്കുന്ന മുന്നറിയിപ്പ് നൽകി ആഭ്യന്തര മന്ത്രാലയം. ഇത് സംബന്ധിച്ച മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കി. അജ്ഞാത അക്കൗണ്ടുകളുമായുള്ള ഇടപാടുകൾ നടത്തരുതെന്ന് മുന്നറിയിപ്പ് നൽകി. ATM കാർഡിന്റെ പാസ്വേഡിന്റെ ഫോട്ടോ എടുത്ത് ആരുമായും പങ്കിടരുത്. ഫോൺ ഹാക്ക് ചെയ്യാൻ കാരണമാകുന്ന വ്യാജവും അജ്ഞാതമായ ലിങ്കുകൾ തുറക്കരുതെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര അല്ലെങ്കിൽ പ്രാദേശിക നമ്പറുകൾ വഴിയോ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ വഴിയോ നടത്തുന്ന തട്ടിപ്പ് സംഘങ്ങൾ സജീവമാണ്. ഇത്തരം നമ്പറുകളിൽ വരുന്ന കോളുകൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് നമ്പറോ പാസ്വേഡോ ആർക്കും നൽകരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. രാജ്യത്തെ വിമാനത്താവളത്തിലെത്തുന്നവരെ പ്രതിസന്ധിയിലാക്കി ബാഗ് മോഷണം. നിരവധി പേരാണ് വിമാനത്താവളത്തിൽ എത്തിയ ശേഷം ബാഗുകൾ മോഷ്ടിക്കപ്പെട്ടതായി പരാതിപ്പെട്ടത്. വിദേശത്തെത്തുന്ന വരുന്ന ബാഗുകൾ ലക്ഷ്യപ്പെട്ട ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിലവിലെ സാഹചര്യം. സംഭവത്തിൽ സിവിൽ ഏവിയേഷൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ കുവൈറ്റ് എയർപോർട്ടിലെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുബാറക്കിയ, ബിനൈദ് അൽ ഖൈർ, സാൽമിയ, അഹമ്മദി എന്നീ പ്രദേശങ്ങളിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ 27 റെസിഡൻസി നിയമലംഘകരെ പിടികൂടി. അതോടൊപ്പം ഗാർഹിക തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യാജ ഓഫീസർ ജഹ്റ പ്രദേശത്ത് നിന്ന് പിടികൂടി 3 പേരെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. ഇന്നത്തെ സ്വർണവില.
ഒരു ഗ്രാം 24 കാരറ്റ് 18 കെഡി 200 പൾസും ഒരു ഗ്രാം 22 കാരറ്റ് 17 കെഡി 600 പൾസും. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.